അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇഡ്ഡലി കൊണ്ടുള്ള അടിപൊളി ഒരു വിഭവമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം. ആദ്യം നമുക്ക് ഇഡ്ഡലി അങ്ങ് മുറിച്ചെടുക്കണം, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇത് തയ്യാറാക്കാം. ആദ്യം നമുക്കൊരു പാൻ വെക്കുക, അത് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മിപ്പോൾ ഓയിൽ ഒഴിച്ചുകൊടുത്തേക്കാണ്. നമുക്കിത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നത് കണ്ടാ, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നൊരു സാധനമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക, ഒരു ടീസ്പൂൺ കടുക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി കേട്ടോ. അതിലേക്ക് പച്ചമുളക്, വേപ്പില, പച്ചമുളക് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ, വേപ്പില, ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സാമ്പാർ പൊടി. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ഇഡ്ഡലി ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ 1/2 കപ്പാണ് ഇഡ്ഡലി ഉള്ളത്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യുക, എല്ലാ മസാലയും ഇഡ്ഡലിയുമ്മ പിടിക്കുന്ന രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇനി ഒരു മുട്ടയാണ് നമ്മൾ ഇട്ട് കൊടുക്കണം, 2 മുട്ട, 1 മുട്ട ഇഷ്ടം പോലെ നമുക്കിടാം. ഞാനിവിടെ 1 മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ചിക്കിയെടുക്കുക. ചിക്കിയെടുത്തിട്ട് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് മുഴുവനായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ഡിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.